പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് ബി ജെ പിയിൽ സാധ്യതാ പട്ടികയായി. പാലക്കാട് സി കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് പരിഗണനയിൽ. ചേലക്കരയിൽ ടി എൻ സരസു, കെ ബാലകൃഷ്ണൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, അങ്ങനെ രണ്ടിടത്തും രണ്ട് പേരുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്താനാണ് ആലോചനകൾ? ഗൂഗിൾ ബി ജെ പിയുടെ സംഘടനാ രീതി പ്രകാരം കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനം, അത് ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. സ്വാഭാവികമായും ഡൽഹിയിൽ നിന്ന് മാത്രമാകും സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രഖ്യാപനം വരിക. പക്ഷെ അതിനു മുൻപ് തന്നെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വലിയ വോട്ട് ശതമാനം നേടിയ ടി എൻ സരസു ടീച്ചറെ വീണ്ടും ചേലക്കരയിൽ പരിഗണിക്കുന്ന ഒന്നാം പേരുകാരിയായി തീരുമാനിച്ചിരിക്കുന്നു. കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി നേരത്തെ പ്രവർത്തിച്ച ബാലകൃഷ്ണന്റെ പേരും ആ പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. സി കൃഷ്ണകുമാർ പാലക്കാട്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും പരിഗണിച്ചിരിക്കുന്നു. ഏതായാലും ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകം കൂടി പ്രസക്തമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള നിയമസഭയിൽ ബി ജെ പിയുടെ ശബ്ദം ഉയരും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടുകൂടി ബി ജെ പി സമീപിച്ചിരിക്കുന്നു. ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റവും ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താൻ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് സാധ്യതാ പട്ടികയിലേക്ക് രണ്ട് മണ്ഡലങ്ങളിലും രണ്ട് പേരുകൾ എത്തിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും ചേലക്കരയിലും ഇപ്പോൾ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ രണ്ട് പേരുകൾ. അത്തരത്തിലാണ് സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്ന ധാരണ. ഏതായാലും ടി എൻ സരസുവിൻ്റെ പേര് കൂടി വരുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനെ പാലക്കാടും പരിഗണിക്കുന്നു. രണ്ടുപേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയിടങ്ങളിൽ ആലപ്പുഴയിലും ഒപ്പം ചേലക്കരയിലും വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ വോട്ട് വിഹിതം പിടിച്ചെടുത്ത ആളുകളാണ്. അവരെ തന്നെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി മത്സരിപ്പിക്കാനുള്ള ആലോചന ബി ജെ പിയിൽ നിന്നുണ്ടാകുന്നു.